ദൈവം അനുവദിച്ചാൽ നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആദ്യമേ ഞാനൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയട്ടെ. ശരിയായ ഒരു ബൈബിൾ സ്കൂളിൽ ആക്ച്വൽ സിലബസ് എന്താണ് പഠിപ്പിക്കുന്നത്, ആ സിലബസ് തന്നെ ഇവിടെ കവർ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു വ്യത്യാസം, പലപ്പോഴും ബൈബിൾ സ്കൂളിൽ ഒരു വിഷയം അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ചില മാസങ്ങൾ ഞാൻ മാത്രമായിരിക്കും ഫാക്കൽറ്റി. അങ്ങനെ ഒരു പാറ്റേൺ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ ആ പാറ്റേണിനനുസരിച്ച് ക്ലാസ് എടുക്കാൻ ദൈവം കഴിവ് കൊടുത്തിട്ടുള്ള ടീച്ചേഴ്സിനെയും ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. ആദ്യമേ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന വിഷയം ബിബ്ലിയോളജി. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ബൈബിൾ, അല്ലെ? ബൈബിളിനെക്കുറിച്ച് നാം എന്ത് വിശ്വസിക്കുന്നു, ബൈബിളിനെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു, ബൈബിളിനെക്കുറിച്ച് നാം എന്ത് വിശ്വസിക്കാൻ പാടില്ല, ആ വിഷയമാണ് നമ്മൾ ആദ്യമേ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇരുന്ന് കേൾക്കാൻ താല്പര്യമാണെങ്കിൽ യു ആർ വെൽക്കം ടു ഡു ദാറ്റ്. പരീക്ഷ എഴുതണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യു ആർ വെൽക്കം ടു ഡു ദാറ്റ്. കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്കിന് വേണ്ടിയുടെ ടെക്സ്റ്റ് ബുക്സ് തന്നയക്കുന്നതായിരിക്കും. ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങൾക്ക് ഔട്ട്ലൈനും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകും. ബിബ്ലിയോളജി എന്നുള്ള വിഷയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആർക്കും തരത്തിൽ, അടുത്ത ആഴ്ച തൊട്ട് ഒരു ഫാമിലിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച്, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണെങ്കിൽ ഫോട്ടോ കോപ്പി ചെയ്ത ഇതേ വിഷയത്തെക്കുറിച്ചുള്ളത്. സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ബിബ്ലിയോളജി അടുത്ത ആഴ്ച തരുന്നതായിരിക്കും. അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്ന് പറഞ്ഞിട്ട് പോകണം. ഇത് ബേസിക്കലി ഒരു റിസോഴ്സ് മെറ്റീരിയലാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആക്ച്വൽ ക്ലാസ് ഞാനിവിടെ പഠിപ്പിക്കുന്നതായിരിക്കും. ആ റിസോഴ്സ് മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി എക്സ്ട്രാ മെറ്റീരിയൽസ് കിട്ടും. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഇവിടെ വേറെ പല വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാത്തിനും ടെക്സ്റ്റ് ബുക്ക്സ് അവൈലബിൾ ആയിരിക്കും. വേർപാടുകാർക്ക് ലോകം കൊടുത്ത ഒരു അപരനാമമുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പീപ്പിൾ ഓഫ് ദ ബുക്ക്. കേരളത്തിലൊരു രണ്ട് തലമുറ മുൻപ് വരെ പ്രായമുള്ള അപ്പച്ചന്മാർ, മോനെ ആ പുസ്തകം ഇങ്ങ് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു, വേദപുസ്തകം എടുത്തുകൊണ്ട് വരാൻ. അവർക്ക്, ആ പിതാക്കന്മാർക്ക് പുസ്തകം എന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകമായിരുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത് വേർപാട് പ്രസ്ഥാനം എവിടെല്ലാം ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം അവർക്ക് വേദപുസ്തകം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് മലയാളത്തിൽ പുസ്തകം എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദപുസ്തകമായിരുന്നു. വേദപുസ്തകത്തെക്കുറിച്ച് ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊരു വാക്യം, പ്ലീസ് റീഡ് ഇറ്റ്. 2 തിമോത്തിയോസ് 2:15 വേർപാടുകാരുടെ ഒരു കീ ആയിരുന്നു, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആ മൂലഭാഷയിലുള്ള ആ ഫോഴ്സ് ഇല്ലാതെയായിപ്പോയി. ഇംഗ്ലീഷിലാണ് അത് കറക്റ്റായിട്ട് നാം കാണുന്നത്. സ്റ്റഡി ടു ഷോ യുവർ സെൽഫ് അപ്രൂവ്ഡ് അൺ ടു ഗോഡ് എ വർക്ക്മാൻ ഹൂ ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ്. അത് കഴിഞ്ഞാണ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് അതായിരുന്നു വേർപാടുകാരുടെ തുടങ്ങിയ സമയം തൊട്ട്, അതാണ് വേർപാടുകാരുടെ ഒരു പ്രത്യേകത. റൈറ്റ്ലി ഡിവൈഡിങ് എന്നുള്ളതിനെ ഗ്രീക്കിൽ ഉപയോഗിച്ച് ഇരിക്കുന്ന വാക്കാണ് ഓർത്തോടോമിയോ. ഓർത്തോ മീൻസ് സ്ട്രെയിറ്റ്, ടോമിയോ മീൻസ് കട്ട്. അതിൽ നിന്നാണ് ഓർത്തോപീഡിക്സ് എന്നുള്ള വാക്ക് വന്നത്. ഓർത്തോപീഡീഷ്യൻസ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള അവയവങ്ങളെ സ്ട്രെയിറ്റ് ആക്കുന്നു. അത് ആക്ച്വലി ആ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ ദൈവവചനം തന്നെ ഓർപ്പിക്കുന്നത്, ദൈവവചനം അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ദൈവജനത്തിൻ്റെ മുൻപിൽ വെക്കണം. ഈ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ദൈവജനത്തിൻ്റെ മുൻപിൽ വെക്കേണ്ട ആവശ്യം എന്താണ്? ബിക്കോസ് മനുഷ്യൻ്റെ സൃഷ്ടി തൊട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമയം കഴിഞ്ഞ് ഒരു അടുത്ത ചില ദശാബ്ദങ്ങളും കൊണ്ട് ബൈബിളിൻ്റെ 66 ബുക്ക്സ് കംപ്ലീറ്റ് ആയ ഈ നീണ്ട 4000 വർഷ കാലയളവിൽ ദൈവം മനുഷ്യർക്ക് പല സമയങ്ങളിൽ പല രീതിയിലുള്ള കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. വൈ?
ബിക്കോസ് ദൈവം തന്നെ മനുഷ്യൻ്റെ ഹിസ്റ്ററിയെ പല ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ദൈവം മനുഷ്യനോട് ഇടപെട്ടത്. ആ ദൈവം ഇടപെട്ടതിനനുസരിച്ച് ദൈവം മനുഷ്യർക്ക് കൊടുത്തിരുന്ന കൽപ്പനകൾ അതിനനുസരിച്ച് ദൈവം മോഡിഫൈ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ചേഞ്ച് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞ്, മോഡിഫൈ ചെയ്തു. തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരുന്ന കൽപ്പനയായിരുന്നു ഇന്ന രീതിയിലുള്ള ഡ്രസ്സസ് അല്ലെ ഇന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് ഡ്രസ്സ് ഉണ്ടാക്കരുതെന്ന്. ഇന്ന് നമ്മൾ ആ കൽപ്പനയുടെ അണ്ടറിലല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ അങ്ങനെ ദൈവവചനം ധാരാളം കാര്യങ്ങൾ പറയുന്നെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏത് കാര്യം ഏത് യുഗത്തിൽ ആപ്ലിക്കബിൾ ആയിരുന്നെന്നുള്ളത് മനസ്സിലാക്കി ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ വ്യക്തമായിട്ട് ആദ്യ തൊട്ട് ഡിവൈഡ് ചെയ്ത് പഠിപ്പിച്ച ഒരു ഗ്രൂപ്പാണ് വേർപാടുകാർ. വേർപാടുകാരിൽ നിന്ന് ഇത് വേറെ ധാരാളം ആളുകൾ ഈ പ്രാക്ടീസ് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബൈബിളിലുള്ള ഉപദേശങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം തന്നെ 20-ാം നൂറ്റാണ്ടിലുണ്ടായത്. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും, ഓ അങ്ങനെയാണെങ്കിൽ ഈ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ പല രീതിയിലാണോ പഠിപ്പിക്കുന്നത്? യെസ്, ബൈബിൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന എല്ലാ ക്രിസ്ത്യൻസും ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഒരേ രീതിയിലല്ല എന്ന് മാത്രമല്ല എല്ലാവരും പഠിപ്പിക്കുന്നത്, ശരിയല്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വർഷങ്ങൾ ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിച്ചു. 3 വർഷം അവിടെ പ്രിൻസിപ്പാളായിട്ടിരുന്നു, 3 വർഷം തൃശ്ശൂർ പ്രിൻസിപ്പാളായിട്ടിരുന്നു, 3 വർഷം കല്ലിശ്ശേരിയിലിരുന്നു. ഇവിടെ എല്ലാം ഞങ്ങൾക്ക് വരുന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു, ബ്രദറെ കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു, അവിടെ സെമിനറിയിൽ 2 വർഷം പഠിച്ചതാതുകൊണ്ട് നിങ്ങളുടെ സെമിനറി 3-ാം വർഷം അഡ്മിഷൻ തരണം. ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള കാര്യമെന്നോ, ബ്രദറൻ ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും രീതിയിലുള്ള വേർപാടുകാരുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ മറ്റേതെങ്കിലും ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇയറിൽ മാത്രമേ കിട്ടത്തുള്ളൂ, മറ്റു കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്ന് പഠിച്ചേ പറ്റൂ. അപ്പോൾ എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ്, അവിടെ എന്ത് തിയോളജി പഠിക്കുന്നു, ഇവിടെ എന്ത് തിയോളജി പഠിക്കുന്നു? അവിടാണ് ഡിഫറൻസ്. അവിടെ തിയോളജി പഠിക്കുന്നു, ഇവിടെ തിയോളജി പഠിക്കുന്നു, 2 തിയോളജി ഒന്നാണെന്ന് പറയുന്നത് അത് ആക്ച്വലി ശരിയായ നോട്ടും കള്ളനോട്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പോലെയുള്ളു. കള്ളനോട്ട് കാണിച്ചിട്ട് ഇതിന് നോട്ടല്ലേ, അതിന് നോട്ടല്ലേ, ഇതെന്തുകൊണ്ട്, വൈ യു ഡോണ്ട് ആക്സെപ്റ്റ്? അപ്പം നിങ്ങൾ ചോദിച്ചെന്നിരിക്കുക, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അവിടെ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ബുക്കുണ്ട്, നിങ്ങൾ സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ടല്ലോ. ആ ഡിഫറൻസാണ് ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. ആ ഡിഫറൻസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബൈബിളിനെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു, ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഓർപ്പിച്ചതുപോലെ കത്തോലിക്ക സെമിനറിയിൽ 2 വർഷം പഠിച്ച ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞ് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3rd ഇയറിൽ BTH-ന് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് റിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആളുകൾക്ക് വളരെ ബിറ്റേർനെസ് അല്ലെ കയ്പായിട്ടുണ്ട്. അവിടെയും തിയോളജി പഠിച്ചല്ലോ, ഇവിടെയും തിയോളജി പഠിച്ചല്ലോ. ഞാൻ ഓർപ്പിക്കട്ടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, നാണയം എന്ന് പറയുന്നതുമല്ല. അത് ശരിയായ നാണയമാകാം, കള്ള നാണയമാകാം, അതുപോലെ തന്നെ ഡീമോണറ്റൈസ്ഡ് നാണയമാകാം. ഡീമോണറ്റൈസ്ഡ് നാണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നാണയമാണ്, കള്ള നാണയമല്ല, ബട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ തിയോളജി എന്ന് നമ്മൾ പറയുമ്പോൾ തിയോളജിയിൽ തന്നെ പല ടൈപ്പ് തിയോളജി ഉണ്ട്, അത് വ്യക്തമായിട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ 6 ടൈപ്പ് തിയോളജീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ മറ്റ് ക്രിസ്ത്യൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ, ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ നാം എന്തുദ്ദേശിക്കുന്നു അതല്ല അവരുദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോൾ അതിൽ ഫെയിലാകുന്നത്. അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻ ലോകത്തിൽ 6 രീതിയിലുള്ള തിയോളജീസ് ഉണ്ട് എന്ന് വ്യക്തമാകണം. 1, റിച്വാലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങുകളിൽ അധിഷ്ഠിതമായ ദൈവശാസ്ത്രം. നമ്മുടെ ചുറ്റിനും ധാരാളം വലിയ വലിയ പള്ളികളുണ്ട്, അവരുടെ സർവീസസൊക്കെ അത് ഒന്ന് ചെന്ന് നോക്കി നിൽക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങ് വിസ്മയം തോന്നുന്നു, എന്നോ വാട്ട് ബിൽഡിങ്സ്, വാട്ട് റിച്വൽസ്, വാട്ട് ക്ലോതിങ്, ഓ ഇറ്റ് ഈസ് അമേസിങ്.
ബട്ട് അവരുടെ ദൈവശാസ്ത്രം ഈ ചടങ്ങുകളിൽ അധിഷ്ഠിതമാണ്. ഈ ചടങ്ങിൽ കൂടെ രക്ഷിക്കപ്പെടുത്തുന്നു, ഈ ചടങ്ങിൽ കൂടെ എല്ലാം ചെയ്യുന്നു, ആൻഡ് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലോട്ട് വിടുന്നത് ഈ ചടങ്ങിൽ കൂടെയാണ്. മരിച്ചു കഴിയുമ്പം ചിലർ അതിനു വേണ്ടിയുള്ള പല രീതിയിലുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നു, പല രീതിയിലുള്ള സാക്രിഫൈസസ് ചെയ്യുന്നു. അവർക്ക് ജീവിതത്തിൽ ഒറ്റ ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ, വിശ്വാസമല്ല ജീവിതമല്ല ചടങ്ങാണ്. ആ ചടങ്ങെല്ലാം ശരിയായിട്ട് നടന്നു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. നോ, ദാറ്റ് ഈസ് അവരത് ക്രിസ്ത്യൻ തിയോളജി എന്ന് പറയുന്നെങ്കിലും ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ തിയോളജി. അത് കഴിഞ്ഞ ഏകദേശം 1800 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റിനുമുള്ള യഹൂദന്മാർ, യവനന്മാർ, അതുപോലെ മറ്റ് പല രീതിയിലുള്ള റിലീജിയസ് ഗ്രൂപ്പ്സിൽ നിന്ന് അവരുടെ ചടങ്ങുകളെ എടുത്ത് സ്നാനപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ക്രിസ്ത്യൻ ചടങ്ങുകളാക്കി മാറ്റിയെന്നേ ഉള്ളൂ. എന്നാൽ അടിസ്ഥാനത്തിൽ ഇത് ബിബ്ലിക്കലല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അത് ശരിയായ ദൈവശാസ്ത്രമല്ല എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമ്പർ വൺ. നമ്പർ ടു, ക്രിസ്ത്യ സമൂഹത്തിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പാണ് റാഡിക്കൽസ്, മലയാളത്തിൽ പറഞ്ഞാൽ സമൂല പരിവർത്തനവാദികൾ. ഒരു റാഡിക്കലിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ റാഡിക്കൽ ഉടനെ പറയുമോ ഈ ബൈബിളിലുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ആപ്ലിക്കബിൾ അല്ല, ബൈബിളിലെ ഏറ്റവും ലാസ്റ്റ് ബുക്ക് പോലെ 2000 മുമ്പ് എഴുതിയെന്നാണ്, ഈ 2000 കൊണ്ട് സൊസൈറ്റി കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ സൊസൈറ്റി, ഇന്നത്തെ സോഷ്യൽ വാല്യൂസിനനുസരിച്ച് നമ്മൾ തിരുത്തി എഴുതണം. അതുകൊണ്ടാണ് അവരെ തിരുത്തൽവാദികൾ എന്നും പറയും, സമൂല പരിവർത്തനവാദികൾ എന്ന് പറയും, കൃത്തിപ്പുകാരെന്നും പറയും. അങ്ങനെയുള്ളവരുണ്ടോ നിങ്ങൾ ചോദിച്ചെന്നില്ല? ഓ യെസ്. ഇന്ന് കേരളത്തിൽ ഉള്ള പല ചർച്ചസിൽ അച്ഛന്മാരെ ട്രെയിൻ ചെയ്യുന്ന സെമിനറിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്ക് തോന്നും. അവിടെ അവർ പഠിപ്പിക്കുന്നത് ബൈബിളിൻ്റെ ഈ 66 ബുക്ക്സ്, നമുക്കറിയാമല്ലോ ബൈബിളിൻ്റെ 66 ബുക്ക്സ് 1500 കൊണ്ട് 40 ആളുകൾ എഴുതിയതാണെന്ന്. ഈ ബൈബിൾ സ്കൂൾസിൽ പഠിപ്പിക്കുന്നത് ഇത് 40 ആളുകൾ എഴുതിയതല്ല, 40 ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കടമെടുത്ത് ഒരു പാച്ച് വർക്ക് ചെയ്തതാ, ബൈബിൾ അങ്ങനെയുള്ള ഒരു പാച്ച് വർക്കാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പാച്ച് വർക്ക് ക്വിൽറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, തുണിയുടെ കഷ്ണം ചേർത്ത് 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 നല്ല ക്വിൽറ്റ് ഉണ്ടാക്കാറുണ്ട്. ഈ സമൂല പരിവർത്തനവാദികൾ പഠിപ്പിക്കുന്നത് ബൈബിൾ ദൈവവചനമല്ല. ഈ ലോകത്തിൽ ദൈവവചനം എല്ലാ മതത്തിലും ഉണ്ട്, അതെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്ത് ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. അങ്ങനെയുള്ളവർ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം അത് ദൈവശാസ്ത്രമല്ല. അങ്ങനെയുള്ളവർ ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അത് ബിബ്ലിക്കലല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. ഓ, ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ സാധാരണ ഒരു വൈദികനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ ആരെങ്കിലും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. ദൈവം 6 കൊണ്ട് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഓർ ഡു യു ബിലീവ്? എനിക്ക് നല്ലോല്ല അറിയാം, കാരണം ഞാൻ പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ആദ്യമേ എന്ന് ഞായറാഴ്ച ട്രെയിനിലായിരുന്നു യാത്ര ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ ബാഗ് തുറന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ബുക്സൊക്കെ എടുത്ത് വായിക്കുമ്പം ഇങ്ങനെയുള്ള ഈ വൈദികന്മാരൊക്കെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പലര് ചോദിക്കുമായിരുന്നു, ഓ ഡു യു സ്റ്റിൽ ബിലീവ് ഇൻ ഇറ്റ്, ഇതൊക്കെ വിശ്വസിക്കാറുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കുക, എന്നാ വാട്ട് ഈസ് ദ പ്രോബ്ലം? നിങ്ങൾക്ക് വലിയ പഠിത്തമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സംസാരിച്ചു കഴിയുമ്പോൾ ആ മനസ്സിലാകുന്ന ഈ പറയുന്ന ആളിനേക്കാൾ എത്രയോ വർഷം അധികം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പഠിത്തമല്ല അവിടെ പ്രശ്നം. അവർ കോളേജിൽ പഠിച്ചിരിക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും അവരവരുടെ ചർച്ചസിൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ദൈവവചനമല്ല, അത് ഒരു പാച്ച് വർക്കാണ്. അങ്ങനെയുള്ളവരുടെ തിയോളജിയും അത് ബിബ്ലിക്കലല്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മൂന്നാമത്തേത്, ഇത് ബൈ ദിസ് നെയിം നിങ്ങൾ ചിലപ്പം മലയാളത്തിൽ കേട്ട് കാണത്തില്ല, എന്നാൽ അവരെ നിയോ ഓർത്തോഡോക്സ് എന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ ഈ പേര് ടൈറ്റിൽ ആരും ഉപയോഗിക്കുന്നില്ലെങ്കിലും ഈ കേരളത്തിലുള്ള പല സെമിനറീസിൽ ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ എഴുതിയത്. ഈ നിയോ ഓർത്തോഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് ഞാൻ ആദ്യം ഒന്ന് ഓർപ്പിക്കട്ടെ.
ആക്ച്വലി ഓർത്തഡോക്സ് എന്നുള്ള ടൈറ്റിൽ നമുക്കെല്ലാം അറിയാം. ഓർത്തഡോക്സ് എന്ന് നമ്മൾ സാധാരണ ഒരു ചർച്ച്, ഒരു ഡിനോമിനേഷൻ്റെ പേരായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓർത്തഡോക്സും യാക്കോബക്കാരും തമ്മിലുള്ള കോൺഫ്ലിക്ട് നമുക്കറിയാം. എന്നാൽ ആക്ച്വലി ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ്. സ്ട്രെയിറ്റ് ടീച്ചിങ് എന്നാണ് അതിനകത്ത്. ഡോക്സ മീൻസ് ടീച്ചിങ്, ഓർത്തോ മീൻസ് സ്ട്രെയിറ്റ്. അപ്പോൾ ഓർത്തോഡോക്സ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്ന അത് അതുപോലെ സ്ട്രെയിറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരാ ഓർത്തോഡോക്സ്. ഈ ഓർത്തോഡോക്സ് ചർച്ച് ആ പേര് ആ അർത്ഥത്തിലാണ് ഒരു കാലത്ത് ഉപയോഗിച്ചത്. കാരണം ഒരു കാലത്ത് ഇന്ത്യയിൽ വേദപുസ്തകത്തെ ശരിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത ആളുകളാണ് അവർ. നിയോ ഓർത്തോഡോക്സ് എന്ന് പറഞ്ഞാൽ നവീന ഓർത്തോഡോക്സ് എന്ന് അതിൻ്റെ അർത്ഥം. ആരെ നിയോ ഓർത്തോഡോക്സ്? അവർ യേശു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, തിരുവഴുത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, സഭ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, രക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, വിശുദ്ധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, വെളിപ്പാടെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ എല്ലാ അർത്ഥം ടോട്ടലി ഡിഫറൻ്റാണ്. ഒരു നിയോ ഓർത്തോഡോക്സ് എഴുത്തുകാരൻ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ല അവർ പറയുന്നത്. അവരുടെ ടീച്ചിങ്സ്, അവരുടെ റൈറ്റിങ്ങിൽ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു വൈകാരികമായിട്ട് അനുഭവമുണ്ടായി, ആ അനുഭവത്തെയാണ് അവർ ജീസസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ദൈവശാസ്ത്രം പഠിപ്പിച്ചാൽ അത് ബൈബിളിനനുസരിച്ചുള്ള ദൈവശാസ്ത്രം അല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പാണ് നിയോ ഇവാഞ്ചലിക്കൽ. ഇവാഞ്ചലിക്കൽ എന്നുള്ള വാക്ക് നമുക്കെല്ലാം അറിയാം. നമ്മളൊരു കേരളത്തിലൊരു ഡിനോമിനേഷൻ്റെ പേരായിട്ട് ഇവാഞ്ചലിക്കൽ എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവാഞ്ചലിക്കൽ എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം സുവിശേഷ വിഹിതർ എന്നാണ്. ഈ സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചുകാർ മാർത്തോമ്മയിൽ നിന്ന് വേർപെട്ട ഒരു ഗ്രൂപ്പാണ്. സുവിശേഷത്തെ ചൊല്ലി വേർപെട്ടവർ, അങ്ങനെ അവർ ഇവാഞ്ചലിക്കൽ എന്നുള്ള ടൈറ്റിൽ, അല്ലെ സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിച്ചു. എന്നാൽ ഇവാഞ്ചലിക്കൽ എന്നുള്ളതിൻ്റെ അർത്ഥം സുവിശേഷം വിശ്വസിക്കുന്നവരെന്നാണ്. ആ സുവിശേഷ വിഹിത സഭകളിൽ നിന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിൽ നിന്ന് അത് തന്നെയാണ് ഇവാഞ്ചലിക്കൽ. എന്നാൽ നിയോ ഇവാഞ്ചലിക്കൽ എന്ന് പറഞ്ഞാൽ, നവീന ഇവാഞ്ചലിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഗ്രൂപ്പുണ്ട്. ഇന്ന് സുവിശേഷ വിഹിതരാണെന്നും പറഞ്ഞ് നടക്കുന്ന വലിയൊരു സമൂഹം പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലുണ്ട്. അവർ ആക്ച്വലി ഇവാഞ്ചലിക്കൽ അല്ല, അവർ നിയോ ഇവാഞ്ചലിക്കലാണ്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ ഇവാഞ്ചലിക്കലും നിയോ ഇവാഞ്ചലിക്കലും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. നിയോ ഇവാഞ്ചലിക്കൽ എന്ന് പറഞ്ഞ ആളുകൾ, അവർ ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് വിശ്വസിക്കുന്നു. അതല്ലാതെ ബൈബിളിലുള്ള ഒരു കാര്യം അവർ വിശ്വസിക്കുന്നില്ല. രക്ഷാവിശ്വാസത്താലെ എന്ന് വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിൾ ദൈവവചനം എന്നുള്ള അതിനെ അവർ റിജക്റ്റ് ചെയ്യുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നും ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് മനുഷ്യൻ പാപിയായി തീർന്നതെന്നും പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ഈവൻ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പോലും അവർ വിശ്വസിക്കുന്നില്ല. അവരവരെ തന്നെ ഇവാഞ്ചലിക്കൽസ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നെങ്കിലും നിയോ ഇവാഞ്ചലിക്കൽസ് ഇവാഞ്ചലിക്കൽസ് അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ എത്ര ഗ്രൂപ്പ്സായി? 1, 2, 3, 4 ഗ്രൂപ്പ്സായി. അഞ്ചാമത്തെ ഗ്രൂപ്പ് നമുക്കൊക്കെ കുറേ കൂടെ അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് ഇവാഞ്ചലിക്കൽ, സുവിശേഷ വിഹിതർ. പലപ്പോഴും നോട്ടീസസിലൊക്കെ നമ്മൾ കാണാറുണ്ട് സുവിശേഷ വിഹിത സഭകൾ എന്നുള്ളത്. സുവിശേഷ വിഹിത സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രക്ഷ ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നു. അതല്ലാതെ പല അടിസ്ഥാന ഉപദേശങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ വൺ പ്രോബ്ലം, ദൈവം 6 ദിവസം കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെങ്കിൽ ഏദൻ തോട്ടത്തിൻ്റെ ആവശ്യം, ഏദൻ തോട്ടം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അങ്ങനൊരു അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പതനം ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യൻ പാപിയല്ല. മനുഷ്യൻ പാപിയല്ലെങ്കിൽ പിന്നെ രക്ഷിതാവ് മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിൽ വരേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ്. അതുകൊണ്ട് ഈ ഇവാഞ്ചലിക്കൽ എന്ന് പറയുന്ന ആളുകളോട് പോലും നമ്മൾ ഫെലോഷിപ്പ് ഒത്തിരി അധികമായി കഴിഞ്ഞാൽ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വളരെ ലൂസായിട്ട് ചിന്തിച്ചു തുടങ്ങും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ചില വർഷങ്ങൾക്ക് മുൻപ് ക്യാമ്പസ് ക്രൂസേഡ് ക്രൈസ്റ്റുകാർ ബൈബിളിൽ നിന്നൊരു വലിയ ക്വിസ് നടത്തിയായിരുന്നു.
എൻ്റെ നോട്ടീസ് നമ്മുടെ സഭയിലും വന്നു, മറ്റ് പല സഭകളിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വിശ്വാസികൾ ആ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ തുറന്ന് എതിർത്തവനാണ് ഞാൻ. കാരണം എന്ത്? ഈ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് അതൊരു സുവിശേഷ വിഹിത ഓർഗനൈസേഷനാണ്. UESI എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷ വിഹിത ഓർഗനൈസേഷന്, EU എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷ വിഹിത ഓർഗനൈസേഷന്. എന്നാൽ ഇവരെല്ലാം ബൗണ്ടറിയിൽ ചെന്ന് ചില കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു. അത് സൂണർ ഓർ ലേറ്റർ, പ്രോബബ്ലി സൂണർ, അതിന് റിസൾട്ട് ഉണ്ട്. അവർ ബൈബിളിലുള്ള ഒത്തിരി കാര്യങ്ങൾ അങ്ങ് റിജക്റ്റ് ചെയ്യും. ഇവരാരും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വേണ്ട രീതി വിഭജിക്കുകയല്ല, നേരെ മറിച്ച് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അവരുടെ തത്വശാസ്ത്രത്തിനനുസരിച്ച് വളച്ചൊടിച്ച് അതിനനുസരിച്ച് വാർത്തെടുക്കുകയാണ്. ക്യാമ്പസ് ക്രൂസേഡിൻ്റെ ആ കോമ്പറ്റീഷൻ ഞാൻ എതിർത്തതിൻ്റെ കാരണം, അവരെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിച്വാലിസ്റ്റിക് ചർച്ചസിലുള്ളവർക്കും അതിൽ ചേരാം, റാഡിക്കൽസിനെയും ചേരാം, നിയോ ഓർത്തോഡോക്സിനെയും ചേരാം, ഇവാഞ്ചലിക്കൽസിനെയും ചേരാം, എല്ലാവർക്കും ചേരാം എന്ന് മാത്രമല്ല ഈ കത്തോലിക്കർക്കും ചേരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിലും ഇവരെല്ലാവരും ബൈബിളിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് ഒരുപോലെയല്ല. യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് പോലും ഒരുപോലെയല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. രക്ഷയെക്കുറിച്ച് വിശ്വസിക്കുന്നത് ഒരുപോലെയല്ല. സോ ദൈവശാസ്ത്ര ബൈബിളിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വ്യക്തമായിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് നാം ദൈവവചനം എന്തു പറയുന്ന ആ രീതി പഠിച്ചില്ലെങ്കിൽ ഗ്രാജ്വലി നമ്മുടെ തിയറി അല്ലെ നമ്മുടെ തിയോളജി അങ്ങോട്ടങ്ങ് മാറിപ്പോകും. ബെസ്റ്റ് എക്സാമ്പിൾ, ഫറവോൻ്റെ മോളെ പ്രേമിച്ച് വിവാഹം ചെയ്ത ശലോമോൻ, രക്ഷയുടെ അനുഭവമുള്ള ഒരു വ്യക്തി, കർത്താവിനെ മുഖാമുഖമായിട്ട് കണ്ട ഒരു വ്യക്തി, കർത്താവ് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധിയും ജ്ഞാനവും, ബുദ്ധി മാത്രം, വിസ്ഡം മാത്രം ആഗ്രഹിച്ച ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ഹിസ്റ്ററി നാം വായിക്കുമ്പോൾ ആ ലാസ്റ്റ് സ്റ്റേജിലാകുമ്പോൾ ശലോമോൻ ധാരാളം സ്ത്രീകളെ പ്രേമിച്ചു അല്ലെങ്കിൽ മോഹിച്ചു. പ്രായമായി കഴിഞ്ഞപ്പോൾ അവരുടെ ദേവാലയങ്ങളിൽ ചെന്ന് ധൂപം കാട്ടി. ധൂപം കാട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. ഈ വിജാതിയരെ അവരുടെ ദൈവങ്ങൾക്ക് അർപ്പിക്കാൻ വേണ്ടി ആ പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്, അതെല്ലാം ഒരു വലിയ പാത്രത്തിൽ വെച്ച് അതിൻ്റെ സെൻട്രൽ തീ വെച്ചിട്ട് ആ തീയുടെ മേളിൽ കുന്തിരിക്കയിട്ട് അതിൽ നിന്ന് പുക വരുമ്പോൾ അത് അവരുടെ ദൈവത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ കാണിക്കുന്ന, അതാണ് ധൂപം കാട്ടുക. അല്ലാതെ അവിടെ ചെന്ന ഒരു പ്രതിമയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല ധൂപം കാട്ടുക. ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട ശലോമോൻ, 3000 സദൃശവാക്യങ്ങൾ എഴുതിയ ശലോമോൻ, തൻ്റെ ജീവിതത്തിൽ പാടില്ലാത്ത കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ തിയോളജി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും, ജോൺസൺ ബ്രദറെ, ഈസ് ദാറ്റ് റിയൽ? യെസ്. ബെസ്റ്റ് എക്സാമ്പിൾ, ദൈവാത്മാവ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുവാൻ വേണ്ടി ദൈവാത്മാവ് പ്രിസർവ് ചെയ്ത ഒരു പുസ്തകമാണ് സഭാപ്രസംഗി. ശലോമോൻ തൻ്റെ ജീവിതത്തിൽ പിന്മാറ്റത്തിൽ മാറിപ്പോയി മാറിക്കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകമാണ് സഭാപ്രസംഗി. അത് ദൈവാത്മാവ് നമുക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രിസർവ് ചെയ്തു, അതിൻ്റെ കാരണം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സഭാപ്രസംഗി ഓപ്പൺ ചെയ്ത് വായിച്ചാൽ അതിൽ ചില കാര്യങ്ങളൊക്കെ 100% സത്യമാണ്. അതിൽ ചില കാര്യങ്ങൾ അർദ്ധസത്യങ്ങളാണ്, അതിൽ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അസത്യമാണ്. അതെങ്ങനെ സംഭവിച്ചു? സത്യമറിഞ്ഞ ഒരു വ്യക്തി സത്യത്തിൽ നിന്ന് മാറിപ്പോയി കഴിയുമ്പോൾ അവൻ അവൻ്റെ ദൈവശാസ്ത്രത്തെ ആ അസത്യവുമായിട്ട് യോജിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് ആ രീതിയിൽ സംസാരിക്കും. ആദ്യമേ ആ രീതിയിൽ ബിഹേവ് ചെയ്യും, അത് കഴിഞ്ഞ് ആ രീതിയിൽ സംസാരിക്കും. ശലോമോൻ്റെ ജീവിതത്തിൽ വിജാതീയ സ്ത്രീകളെ മോഹിച്ചു കഴിഞ്ഞ് വിജാതീയരുടെ വിഗ്രഹങ്ങളുടെ പുറകെ പോയി അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദേവാലയങ്ങൾ പണിയിപ്പിച്ചെന്ന് പറഞ്ഞു. നാച്ചുറലി ഒന്നിച്ചുകൂടെ ശയിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി ഒരു ദേവാലയം ഉണ്ടാക്കി കഴിഞ്ഞ്
നിങ്ങളോട് ഇന്ന് എൻ്റെ കൂടെ അവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടി എന്നല്ല പറയുന്നത്, അവിടെ കൂടെ പോകും. പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോൾ ദൈവവചനം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രായമായി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകൾ ശലോമോൻ്റെ ചായ്വ് അങ്ങോട്ടാക്കി, ശലോമോൻ പോയി. ഒടുവിൽ ശലോമോൻ്റെ ജീവിതത്തിൽ സി 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു തൻ്റെ ലൈഫിലെ, അവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പം സത്യം എന്ത് അസത്യം എന്ത് എന്ന് ഒരു കൺഫ്യൂഷനായ ശലോമോൻ അന്ന് എഴുതിയതാണ് സഭാപ്രസംഗി. ദൈവാത്മാവ് നമ്മുടെ ഇൻസ്ട്രക്ഷന് വേണ്ടി അത് പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ സഭാപ്രസംഗി അത് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുമ്പോഴേ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ 100% ആക്യുറേറ്റ് ആണ്. ചിലത് കേട്ട് കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്ന നമ്മളതൊന്ന് ശരിയായിട്ടൊന്ന് അതൊന്ന് വിലയിരുത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് അസത്യമാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ അർദ്ധസത്യം എന്ന് പറയും. കേട്ട സത്യമാണെന്ന് തോന്നും, എന്നാൽ അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് സത്യമല്ലെന്ന് മനസ്സിലാകും. ബെസ്റ്റ് എക്സാമ്പിൾ, ഈ അർദ്ധസത്യത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സർപ്പം സ്ത്രീയോട് പറഞ്ഞ് നിങ്ങൾ മരിക്കില്ല നിശ്ചയം. അവരാ വർജിക്കപ്പെട്ട ഫലം ഭക്ഷിച്ചപ്പോൾ മരിച്ചോ? ഇല്ല. മരിച്ചോ? മരിച്ചു. ശാരീരികമായിട്ട് മരിച്ചില്ല, ആത്മീയമായിട്ട് മരിച്ചു. അപ്പം ദൈവം പറഞ്ഞത് അത് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായിട്ട് മരിക്കുമെന്നാ. സാത്താൻ വന്ന് സർപ്പം വന്ന് പറഞ്ഞ എന്താ, മരിക്കത്തില്ല, നിങ്ങൾ ഉടനെ ചത്ത് വീഴത്തൊന്നുമില്ല. സത്യമായിരുന്നു, എന്നാൽ അത് അർദ്ധസത്യമായിരുന്നു. നാം മനസ്സിലാക്കേണ്ട കാര്യം അർദ്ധസത്യം കേൾക്കുമ്പം സത്യമാണെന്ന് തോന്നും. നിങ്ങൾ മരിക്കില്ല നിശ്ചയം എന്ന് കേട്ടപ്പോൾ അത് സത്യമാണെന്ന് തോന്നി. ആ വർജിക്കപ്പെട്ട ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു വീണുമില്ല, ബട്ട് അതൊരു അർദ്ധസത്യമായിരുന്നു. ശലോമോൻ ഈ എക്ലേഷ്യാസ്റ്റിസ് അല്ലെ സഭാപ്രസംഗിയിലിരിക്കുന്ന എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും കേട്ട സത്യമാണെന്ന് തോന്നും. അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്ന അത് അസത്യമാണ്, അതാണ് അർദ്ധസത്യം. അതേസമയത്ത് ശലോമോൻ അവിടെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അസത്യമാണ്. ഒരു വ്യക്തി, ഒരു വിശ്വാസി തനിക്ക് പാടില്ലാത്ത ആത്മീക കൂട്ടുകെട്ട്, സാമൂഹിക കൂട്ടുകെട്ട്, വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ദൈവശാസ്ത്രം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങും. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ ശലോമോൻ അത് 3000 വർഷം മുൻപുള്ള കാര്യമാണ്, ഇന്നത്തെ കാര്യം വല്ലതുണ്ട്? ഓ യെസ്. നിങ്ങൾക്കറിയാമല്ലോ എത്രയോ വർഷമായിട്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, പാടില്ലാത്ത രീതിയിലുള്ള വിവാഹബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പുരുഷന്മാർ അവരുടെ ആ വിവാഹം കഴിഞ്ഞൊരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ സംസാരം മാറി തുടങ്ങും. ഒരു 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരെ ഏത് സത്യങ്ങളെ പിടിച്ചു മുറുകെ പിടിച്ചിരുന്നു അതിനെ ചോദ്യം ചെയ്തു തുടങ്ങും. ഞാൻ ഈ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പം പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട്. അവർ വന്ന ഉടനെ ചോദിക്കും, ജോൺസൺ ബ്രദറെ, ഈ 66 ബുക്സ് ഇതെല്ലാം ദൈവനിശ്വാസ്യമാണോ? ആ ചോദ്യം കേൾക്കുമ്പോഴേ അറിയാം ഇത് അസുഖം എന്താണ്, രോഗം എന്താണെന്നുള്ളത്. പ്രോബബ്ലി ഈ സഹോദരൻ, വേർപാടുകാരായ ഈ സഹോദരൻ, ഒന്നി രക്ഷിക്കപ്പെടാത്ത ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ സമുദായങ്ങളിൽ നിന്നൊരു പെണ്ണിനെ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്തുകാരിയെ പോയി വിവാഹം ചെയ്തു. രണ്ടുപേരുടെയും ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതി തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഗ്രാജ്വലി താൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ സൂര്യപ്രകാശം എവിടാണ്, മരങ്ങൾ ഗ്രാജ്വലി ആ സൈഡിലോട്ട് ചരിഞ്ഞു തുടങ്ങും എന്നുള്ളത്. അതൊരു ദിവസം കൊണ്ടത് മനസ്സിലാകത്തില്ല, ഒരു ദിവസം കൊണ്ടത് കാണപ്പെടത്തില്ല, ചില മാസങ്ങളും വർഷങ്ങൾ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങോട്ട് വളർന്നുകൊണ്ടിരുന്ന മാവ് ഇപ്പം അങ്ങോട്ടാണെന്നല്ലോ എന്നുള്ളത്. വി ഹാവ് ടു റിമെമ്പർ വൺ തിങ്. നമ്മൾ ഈ പാടില്ലാത്ത വിശ്വാസമുള്ള ആളുകളുമായിട്ട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ റിലേഷനാകാം, ചർച്ച് റിലേഷനാകാം, മാരേജ് റിലേഷനാകാം, നമ്മുടെ ദൈവശാസ്ത്രം അത് പാളിത്തുടങ്ങും. ആൻഡ് ഫൈനലി നമ്മൾ സത്യവിശ്വാസത്തെ വിട്ടുകളയും. അതുകൊണ്ട് റിച്വാലിസ്റ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ ചടങ്ങിൽ അധിഷ്ഠിതമായിട്ടുള്ളത്, സമൂല പരിവർത്തനവാദികളുടെ തിയോളജി,
നവീന ഓർത്തഡോക്സുകാരുടേത്, നവീന സുവിശേഷ വിഹിതരുടെ, ഈവൻ സുവിശേഷ വിഹിതരുടെ ദൈവശാസ്ത്രം പോലും ഒരു ദൈവ മകൻ അല്ല, ദൈവ പൈതലിന് സ്യൂട്ടബിൾ അല്ല. നമ്മളോട് ദൈവവചനം പറയുന്ന നമ്മൾ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് അത് വിഭജിച്ച് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ട ആളുകളാണ്. അങ്ങനെയുള്ളവരെക്കുറിച്ച്, അവരെക്കുറിച്ചുള്ള ടൈറ്റിൽ എന്താ, ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുന്നത് കൺസർവേറ്റീവ്സ്. ആക്ച്വലി യാഥാസ്ഥിതിവാദി എന്നുള്ളത് അതൊരു നല്ല വാക്കായിരുന്നു. എന്നാൽ ഇന്ന് മലയാളത്തിൽ അത് വളരെ മിസ്യൂസ് ചെയ്ത് വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ആക്ച്വലി നമ്മൾ ബേസിക്കലി യാഥാസ്ഥിതിവാദികളാണ്. നാരോ മൈൻഡഡ് അല്ല എന്നുള്ള ആ അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് അത് തെറ്റാന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ ബേസിക്കലി കൺസർവേറ്റീവ്സ് ആരാണ്? യാഥാസ്ഥിതിവാദികൾ ആരാണ്? ദൈവം അതിനെ എന്ത് പറയുന്നു, അതിനെ അതുപോലെ വിശ്വസിക്കുന്നു, അതിനെ അതുപോലെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് നടക്കുന്നു. അതാണ് യാഥാസ്ഥിതിവാദികൾ. അല്ലെങ്കിൽ കറക്റ്റ് വാക്ക് ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, സംരക്ഷണവാദികൾ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ വിശ്വാസത്തെ അതുപോലെ തന്നെ സംരക്ഷിക്കുന്ന ആളുകളാണ് സംരക്ഷണവാദികൾ. ഇന്ന് ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരും ആ ടൈപ്പ് ആളുകളാണ്. അവർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്ന കൺസർവേറ്റീവ് എന്ന കൺസേർവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു കാര്യത്തെ അത് സൂക്ഷിച്ചു വെക്കുക. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ദൈവവചനത്തെ അത് അതുപോലെ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് കൺസേർവ് ചെയ്യുക. നമ്മൾ കൺസർവേറ്റീവ്സ് ആണ്. അതിന് തന്നെയുള്ള ഇംഗ്ലീഷിലുള്ള മറ്റൊരു വാക്കാണ് ഫണ്ടമെൻ്റലിസ്റ്റ്. അത് ഇപ്പം പലപ്പോഴും ഈ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഫണ്ടമെൻ്റലിസ്റ്റ് എന്നുള്ളത് വളരെ തെറ്റായ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ശരിയായിട്ട് പറഞ്ഞാൽ ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ അർത്ഥം ഫണ്ടമെൻ്റൽസ്, ദൈവത്തിൽ നിന്ന് ലഭിച്ച ഫണ്ടമെൻ്റൽസിനെ അതുപോലെ അംഗീകരിച്ച് അതുപോലെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇന്ന് നമ്മളാരാണ്? ഈ പല കാറ്റഗറീസിൽ നിന്ന് നമ്മൾ ഫണ്ടമെൻ്റലിസ്റ്റ് ആണ്. ഞാൻ ഐ എം എ ഫണ്ടമെൻ്റലിസ്റ്റ്. ദൈവവചനത്തെ അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുന്നു. 6 ദിവസം കൊണ്ട് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചെന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും, അതുതന്നെ പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ പിന്നെ 10 കൽപ്പനകൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവിടെ രണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്, 6 ദിവസം കൊണ്ടല്ലോ അവൻ ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സർവത്തെയും സൃഷ്ടിച്ചത്. ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ഉറച്ചു നിന്ന് അത് വിശ്വസിക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ബൈബിൾ മാത്രമാണ് ദൈവവചനം എന്ന് ബൈബിൾ ഓർപ്പിക്കുമ്പോൾ ഫണ്ടമെൻ്റലിസ്റ്റ് അതിനെ വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു. ബൈബിളിൻ്റെ പുറത്ത് വെളിപ്പാടില്ലെന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ളവർ അവരുടെ ദൈവശാസ്ത്രത്തിലെ ചില അടിസ്ഥാന പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന് നമ്മൾ കാണുന്നത് 2 തിമോത്തിയോസ് 3:16-17. 2 തിമോത്തിയോസ് 3:16-17 അവിടെ നാം വായിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജന ഉള്ളതാകുന്നു. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന എല്ലാ തിരുവെഴുത്ത് ദൈവശ്വാസീയമായാൽ, ദൈവശ്വാസീയം എന്നുള്ള ആ വാക്ക് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദൈവശ്വാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വായു നമ്മിൽ പ്രവേശിക്കുന്നു, ഉച്ഛ്വാസം നമ്മളത് വിടുമ്പോൾ നമ്മൾ എടുത്ത വായു പുറത്തു. അതുപോലെ തന്നെ ഈ ദൈവവചനം എഴുതിയവർ ശ്വാസോച്ഛ്വാസം പോലെ തന്നെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചു. ആ പ്രാപിച്ചത് ഇവിടെ എഴുതി പകർത്തി നമുക്ക് വേണ്ടി തന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ദൈവാത്മാവ് തന്നത്, ദേ ടുക്ക് ഇൻസൈഡ് ആൻഡ് ദേ ഗേവ് ഇറ്റ് ടു അസ്. അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചകളിൽ നാം കാണുന്നതായിരിക്കും. എന്നാൽ ഒരു സംരക്ഷണവാദിയായ വിശ്വാസി,
ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം, 66 ബുക്സ് ഇത് ദൈവശ്വാസ്യമാണ്, ഇതിൽ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം അവിടെ ഒന്നും വന്നില്ല. നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ, ശലോമോൻ ഈ ബാക്ക് സ്ലൈഡർ ആയിരുന്ന സമയത്ത് പിന്മാറ്റത്തിലുള്ളത് എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതെങ്ങനെയാ ദൈവശ്വാസ്യമായത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ദൈവവചനം ദൈവശ്വാസ്യം എന്ന് പറഞ്ഞതിനർത്ഥം, ഈ ബുക്സ് എടുത്ത് ഒന്നിച്ച് കളക്ട് ചെയ്ത ആളുകളെ ദൈവം ഗൈഡ് ചെയ്ത എന്ന അതിൻ്റെ അർത്ഥം. സാത്താൻ ചെന്ന് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞാൽ അത് ദൈവശ്വാസ്യമാണോ? ദൈവം പറഞ്ഞതാണോ? നോ. ദൈവശ്വാസ്യമായ ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ഇതിന് ഇത് ഈ ഇത് റെക്കോർഡ് ചെയ്ത ആളുകളിൽ ദൈവം വർക്ക് ചെയ്ത് നമുക്ക് എന്ത് ലഭിക്കണം അത് മുഴുവൻ ആക്യുറേറ്റ് ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്തു. സാത്താൻ പറഞ്ഞതിനെ ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. കഴുത പറഞ്ഞതിനെ ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. ആ ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞതും ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. ദൈവശ്വാസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെല്ലാം ലഭിച്ചിരിക്കണം അത് ഈ 66 ബുക്സിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയോടെ എക്സാക്ട്ലി ദൈവാത്മാവ് ആഗ്രഹിച്ചത് മുഴുവൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ദൈവശ്വാസ്യം എന്നുള്ളതിൻ്റെ അർത്ഥം. സോ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ സംരക്ഷണവാദികളായ നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒന്നാമത്തെ പോയിൻ്റ്, ഇത് ദൈവശ്വാസ്യമാണ്. ശ്വാസോച്ഛ്വാസം പോലെ തന്നെ ദൈവം ഇത് എഴുത്തുകാർക്ക് കൊടുത്തു. എഴുത്തുകാർ അത് ആക്യുറേറ്റ്ലി എഴുതി നമുക്ക് തന്നു. അതുകൊണ്ട് അടുത്ത പോയിൻ്റ്, 2 പത്രോസ് 1:20 നാം വായിക്കുന്നു. 2 പത്രോസ് 1:20, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. 21, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. സോ ദൈവം ദൈവാത്മാവിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് ഇത് എഴുതി തന്നു. ഇതിൽ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അപ്പോക്രിഫ ബുക്സ് ബൈബിളിൻ്റെ ഭാഗമല്ലാത്തത്? നിങ്ങളെല്ലാം അപ്പോക്രിഫ ബുക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആക്ച്വലി പഴയ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അപ്പോക്രിഫയുമുണ്ട്, ന്യൂ ടെസ്റ്റ്മെൻ്റ് അപ്പോക്രിഫയുമുണ്ട്. ആ ബുക്സ് എഴുതിയ സമയത്ത് ജീവിച്ചിരുന്ന ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാർ ഈ ബുക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ദൈവശ്വാസ്യമല്ല എന്ന് മനസ്സിലാക്കി അതിനെ റിജക്റ്റ് ചെയ്ത എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതെപ്പോഴാണ് ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. വി വിൽ കം ടു ദാറ്റ്, ദൈവവചന കാനോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ. സോ സംരക്ഷണവാദികളായ വിശ്വാസികൾ നമ്മൾ മനസ്സിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചില ഫണ്ടമെൻ്റൽസിൽ നിൽക്കുന്നു. നമ്മുടെ ചുറ്റിനും ഈ ക്രിസ്ത്യൻ വേൾഡ് എന്ന് പറയുന്ന ഈ വേൾഡിൽ അവരും ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു. എന്നാൽ ആക്ച്വലി അവർ ബൈബിളിൽ വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില കാര്യങ്ങളെ അവർ ജസ്റ്റ് ചിലപ്പോൾ ഒരു ഉപദേശമായിരിക്കും, അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ ഉപദേശങ്ങളും ഡിസ്റ്റോർട്ടാകും. അതിൻ്റെ സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമോ? യഹോവ സാക്ഷിക്കാരൻ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരാറുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. യഹോവ സാക്ഷിക്കാരൻ എന്താ പഠിപ്പിക്കുന്നത്? യേശു ക്രിസ്തു ദൈവമല്ല, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഉപദേശങ്ങളും 1 by 1 by 1 ഇല്ലാതെയാകുന്നു. കേരളത്തിൽ നമ്മൾ സെറ്റർ അധികം ഉപയോഗിക്കാറില്ല, എന്നാലും നിങ്ങളൊക്കെ സെറ്റർ കണ്ടിട്ടുണ്ടല്ലോ. ഈ നിറ്റ് ചെയ്ത സെറ്റർ, നോർത്ത് ഇന്ത്യയിലുള്ള ഞങ്ങളെല്ലാം ചൈൽഡ്ഹുഡ് തൊട്ട് കാണുന്ന ഒരു കാര്യം, സെറ്ററിൻ്റെ ഒരു ത്രെഡ് എവിടെയെങ്കിലും ലൂസായിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ ടെൻഡൻസി എന്താണ്? പിടിച്ചു വലിക്കുക. അമ്മ അത് കാണുമ്പോഴത്തേക്ക് അയ്യോ തൊടല്ലേ 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 എന്നും പറഞ്ഞാൽ സെറ്റർ ഊരിയിട്ട് പെട്ടെന്നത് തിരിച്ച് തുന്നി കെട്ടി നൂലും കൊണ്ട് പൈ. ഒരു ത്രെഡ് ലൂസായി കഴിഞ്ഞാൽ അതിങ്ങി വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ സെറ്റർ കാണത്തില്ല. ഇതുപോലെ തന്നെയാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ. ആ അടിസ്ഥാന ഉപദേശങ്ങൾ അതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് ലൂസായാൽ മതി, അത് നമുക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് ബാക്കിയെല്ലാം തന്നെ തന്നെ ലൂസായി അതിൻ്റെ സ്ഥലത്ത് നിന്ന് മാറിപ്പോക്കുള്ളൂ. ബെസ്റ്റ് എക്സാമ്പിൾ, ചില വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു
സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്ന് വലിയൊരു ചർച്ച നടന്നു. ചർച്ച എപ്പോഴൊന്നും വലിയ ഹെൽത്തി ഒന്നും അല്ലായിരുന്നു, എന്നാൽ ചർച്ച നടന്നു. സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി മഹോപദ്രവക്കാർ ഈവൻ അവരുടെ ഹോൾ വ്യാഖ്യാനം അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ അറിയാമല്ലോ, ഇസ്രായേൽ സഭയല്ല, സഭ ഇസ്രായേലല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു, ആ ന്യായപ്രമാണത്തിനനുസരിച്ച് അവർ ജീവിക്കണമായിരുന്നു, ന്യായപ്രമാണം പറയുന്നതിനനുസരിച്ച് അവർ യാഗങ്ങൾ നടത്തണമായിരുന്നു എന്ന് മാത്രമല്ല, അവർ ശനിയാഴ്ച സാബത്ത് ആചരിക്കണമായിരുന്നു. ഇസ്രായേൽ സഭ ഒന്നാണെങ്കിൽ ഇന്നും നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലാണ്. നിങ്ങളവരുടെ ടീച്ചിങ് ഒന്ന് ശ്രദ്ധിക്കണം. ഈവൻ ഇപ്പം ചില സമയത്ത് ഈ ഇൻ്റർനെറ്റിൽ അവരുടെ ചർച്ച വരാറുണ്ട്. ആ ചർച്ചയിൽ അവർ ഇമ്മീഡിയറ്റ്ലി പറയും, അങ്ങനെ കർത്താവ് ഒരു കാലത്ത് ഇസ്രായേൽ, ഒരു കാലത്ത് സഭ, അങ്ങനെ ഒന്നുമില്ല, വിശ്വാസികളെല്ലാം ഒന്ന്. എന്നോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദോസ്തവത്തിൻ്റെ എല്ലാ ഡോക്ട്രീൻസും അങ്ങ് ചോദ്യം ചെയ്യപ്പെടും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഈ സംരക്ഷണവാദികളായ വിശ്വാസികൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദൈവവചനത്തെ, അത് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ സത്യവചനത്തെ ദൈവം വെച്ചിരിക്കുന്ന പോലെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നവർ ഒരു ഡോക്ട്രീനിലും കോംപ്രമൈസ് ചെയ്യാറില്ല. എല്ലാ ഡോക്ട്രീൻസും ഒരുപോലെ ആ ഫണ്ടമെൻ്റലായിട്ടുള്ളത് എല്ലാം വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബൈബിൾ മാത്രമാണ് ദൈവവചനം, ക്രിസ്തു മാത്രമാണ് മനുഷ്യൻ്റെ രക്ഷകൻ, വിശ്വാസത്താലെ മാത്രമേ ഉള്ളൂ നീതീകരണം, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ രക്ഷിതാവ്. സോള സ്ക്രിപ്ചറ, സോള ഫിഡേ, ആ കൃപയിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. അങ്ങനെ നാല് അടിസ്ഥാനങ്ങളാണ്. അതിൽ ഈ സംരക്ഷണവാദികൾ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് ഈവനിങ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ഡിഫറൻസസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഡിഫറൻസസ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ ആദ്യ തൊട്ടേ എന്തുകൊണ്ട് വേർപാട് സഭയിലുള്ള ആ വളരെ സീനിയറായിട്ടുള്ള ആളുകൾ ഈ ഇൻ്റർ ഡിനോമിനേഷണൽ മിംഗ്ലിംഗ് അതിനെ എതിർത്തത്? ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക്, ഇപ്പം കുറച്ച് കുറഞ്ഞിരിക്കുവാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു 10 വർഷം മുമ്പ് വരെ കാണാമായിരുന്നു, കം നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു സുവിശേഷ യോഗം നടത്താം. യൂണിയൻ കൺവെൻഷൻ ഇപ്പോഴും ചിലയിടത്തൊക്കെ നടക്കാറുണ്ട്, കുറഞ്ഞു. എന്താ യൂണിയൻ കൺവെൻഷൻ? അതിൽ വേർപാടുകാരും പെന്തിക്കോസ്തുകാരും മാർത്തോമക്കാരും യാക്കോബക്കാരും ചിലയിടത്ത് കത്തോലിക്കരും കൂടെ ഒന്നിച്ചുകൂടി നടത്തുന്ന കൺവെൻഷൻസാണ്. ഈ കത്തോലിക്കരും വേർപാടുകാരും കൂടെ ഒന്നിച്ച് ഒരു കൺവെൻഷൻ നടത്തുവാണെങ്കിൽ എന്താ അവിടെ അവിടെ പ്രസംഗിക്കുന്നത് എന്തായിരിക്കും? കാരണം സോളസ് ക്രിസ്റ്റസ്, ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് വേർപാടുകാർ പറയുമ്പോൾ കത്തോലിക്കർ പറയുന്നത് ക്രിസ്തു മാത്രമല്ല രക്ഷകൻ, മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ, അതിനേക്കാൾ കുറെ കൂടെ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യനും ദൈവവും അവരുടെ ഇടയ്ക്ക് ഒറ്റ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളെന്ന് നമ്മൾ പറയുമ്പോൾ കത്തോലിക്കർ പഠിപ്പിക്കുന്നത് കന്യമറിയാം, അവരുപയോഗിക്കുന്ന പദമായ ഞാനങ്ങ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ, കന്യമറിയാം യേശു ക്രിസ്തു മീഡിയേറ്റർ ആണെങ്കിൽ കന്യമറിയാം മീഡിയാട്രിക്സ് ആണ്. കത്തോലിക്കരുടെ ഇടയ്ക്ക് അത് ഇപ്പം വലിയൊരു സ്കൂൾ ഓഫ് തോട്ട് തന്നെയായി, അവർ കന്യമറിയാമിനെ മീഡിയാട്രിക്സ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, അങ്ങനെ ഒരു യൂണിയൻ കൺവെൻഷൻ നടത്തിക്കഴിഞ്ഞാൽ എന്താ, വാട്ട് ഗോസ്പെൽ ആർ യു ഗോയിങ് ടു പ്രീച്ച്? ഓക്കെ, ഒരാൾ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ആ വ്യക്തി വിശ്വാസ സ്നാനം പ്രാപിക്കണോ വേണ്ടയോ? കത്തോലിക്കർക്ക് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. മാർത്തോമക്കാരായ യൂണിയൻ കൺവെൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞ കാര്യമില്ല. യാക്കോബക്കാരുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞ കാര്യമില്ല. പെന്തിക്കോസ്തുകാരുണ്ടെങ്കിലോ അവർക്കും ഇല്ല വിശ്വാസ സ്നാനം, അവർക്ക് മാനസാന്തരം സ്നാനമേ ഉള്ളൂ. ബെസ്റ്റ് എക്സാമ്പിൾ, ഞങ്ങളുടെ സഭയിൽ പല ഹിന്ദിക്കാരുണ്ട്, അവരെല്ലാം രക്ഷിക്കപ്പെട്ടതാണെന്ന് അവർ ചിന്തിക്കുന്നത്.
അവരോടിപ്പം ഓരോന്നോരോന്നായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ തനിക്ക് തിരുവത്താഴത്തിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞപ്പം സഭയിലെ മൂപ്പന്മാർ എന്നോട് പറഞ്ഞ് അവനെ ഒന്ന് ശരിയായിട്ടൊന്ന് എക്സാമിൻ ചെയ്യാൻ പറഞ്ഞു. എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? അത് ശാസ്ത്രി സർ, 5 പാസ്റ്റേഴ്സ് ഒന്നിച്ചെന്നെ ജലത്തിലിറക്കി നിർത്തി എൻ്റെ തലയിൽ കൈവച്ച് എന്നെ സ്നാനപ്പെടുത്തി. അതല്ല സഹോദര ഞാൻ ചോദിച്ച രക്ഷിക്കപ്പെട്ടത്. അവർ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഇതുണ്ടായ സംഭവം ഞാൻ പറയുന്നത്, അന്ന് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു ഇന്ന് വൈകിട്ട് ഹിന്ദി മീറ്റിങ്ങിൽ രക്ഷ എന്തെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അന്ന് വൈകിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 3 എടുത്ത് രക്ഷ എന്തെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് ആ സഹോദരനെ വിളിച്ചു ചോദിച്ചു, ഇതിൻ്റെ വെളിച്ചത്തിൽ ബ്രദർ രക്ഷിക്കപ്പെട്ടതാണെന്നല്ലയോ? പുള്ളി പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷ എന്താണെന്ന് മനസ്സിലായി, നീ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഓൺ ദ സ്പോട്ട് ഞങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നു മുട്ടുകുത്തി കണ്ണുനീരോടെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പോൾ ഈ 5 പാസ്റ്റേഴ്സ് കൈവച്ച് സ്നാനപ്പെടുത്തി, അതെന്ത് സ്നാനമായിരുന്നു? വിശ്വാസമില്ലാതെ രക്ഷിക്കപ്പെടാതെ എങ്ങനെയാണ് വിശ്വാസ സ്നാനം? ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ആ സഹോദരന്മാരിൽ ഒരാൾ, ഒരു 5 ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പം വൈകിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുൻപ് അതിൽ ഒരാൾ ഒരു 10 ഫ്രീ ആയിരുന്നു. അപ്പോൾ ആ ശാന്ത അവനോടെന്തോ അവൻ്റെ വീട്ടിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ പാസ്റ്റർ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതെന്ത് രക്ഷയാണ്? അതെന്ത് സ്നാനമാണ്? സോ മൈ ക്വസ്റ്റ്യൻ ഈസ് കി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷയുള്ളെന്ന് പഠിപ്പിക്കാത്ത ഒരു സമൂഹം, മാനസാന്തരപ്പെട്ടെങ്കിൽ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ കൂടെ ഒരു യൂണിയൻ കൺവെൻഷൻ എങ്ങനെ നടത്താൻ സാധിക്കും? കാരണം അവർ ദൈവവചനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സംരക്ഷണവാദികളായ നമ്മൾ പഠിപ്പിക്കുന്നത് ആ രീതിയിലല്ല. സോ വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് ഈ ദൈവശാസ്ത്രം, ദൈവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവശാസ്ത്രത്തിലുണ്ട് പല വെറൈറ്റീസ്. ഞാൻ നാണയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നല്ല നാണയമുണ്ട്, കള്ളനാണയമുണ്ട്, ഡീമോണറ്റൈസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ മറന്നുപോയി വേറെ ഒരെണ്ണം കൂടുണ്ട്, പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങൾ, അതാരും ഡീമോണറ്റൈസ് ചെയ്തില്ല. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അക്ബറിൻ്റെ കാലത്തെ നാണയങ്ങളുണ്ട്. അക്ബറിൻ്റെ രാജ്യം കഴിഞ്ഞു, അത് കഴിഞ്ഞൊരു പുതിയ കിങ്ഡം വന്നു, അവർ പുതിയ കോയിൻ കൊണ്ടുവന്നു, അതോടെ ഇത് യൂസ്ലെസ് ആയി. ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങളെല്ലാം മലയാളത്തിൽ ചക്രം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ചക്രം ഒരു കോയിനായിരുന്നു, ആക്ച്വൽ ഒരു കോയിനായിരുന്നു. ഇന്നൊരു ചക്രം മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് കള്ളനാണയമാണ്? അല്ലല്ല, കള്ളനാണയമല്ല, അത് ശരിയായിട്ട് ഇറ്റ് ഈസ് എ റിയൽ കോയിൻ. അപ്പോൾ ആ ചക്രം കൊണ്ട് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല, കാലഹരണപ്പെട്ട നാണയമാണ്. ഓക്കെ, അപ്പോൾ ശരിയായ നാണയമുണ്ട്, ഡീമോണറ്റൈസ് ചെയ്തതുണ്ട്, കള്ളനാണയമുണ്ട്, കാലഹരണപ്പെട്ട നാണയമുണ്ട്. അതുപോലെ തന്നെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംരക്ഷണവാദികളായ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവശാസ്ത്രമുണ്ട്. അതിലൊരു ശകലം ലൂസായിട്ടുള്ള ഇവാഞ്ചലിക്കൽസ് ഉണ്ട്, അതിൽ നിന്ന് ശകലം ലൂസായിട്ടുള്ള നിയോ ഇവാഞ്ചലിക്കൽസ് ഉണ്ട്, അതിൽ നിന്ന് വളരെയധികം ലൂസായിട്ടുള്ള നിയോ ഓർത്തഡോക്സ് ഉണ്ട്, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ലൂസായിട്ടുള്ള സമൂല പരിവർത്തനവാദികളുണ്ട്, പിന്നെ ബൈബിളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത ഈ റിച്വാലിസ്റ്റിക് സഭകൾ ഉണ്ട്, അവർക്ക് ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ഡിഫറൻസ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിൽ വെച്ച് വേർപാടുകാരായ നാം, വി സ്റ്റാൻഡ് ഫോർ ദ ബൈബിൾ, വി സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്സ് ഓഫ് ദ ബൈബിൾ എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, വൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫണ്ടമെൻ്റൽ ബൈബിളിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അത് സങ്കീർത്തനം 147:19-20 കാണുന്നു. സങ്കീർത്തനം 147:19-20, അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. ഇവിടെ യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദന്മാർ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദന്മാർ. കർത്താവ് യഹൂദന്മാർക്ക് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. പഴയ നിയമത്തിലെ 39 ബുക്സ് എഴുതിയതിൽ യഹൂദനല്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. പഴയ നിയമത്തിലെ 39 ബുക്സ് യഹൂദന്മാരിൽ കൂടെയാണ് വന്നത്.
അന്ന് ദൈവജനം ഓർപ്പിച്ച കാര്യമാണ്, ദൈവം പഴയ നിയമകാലത്ത് മനുഷ്യന് വെളിപ്പാട് നൽകിയത് യഹൂദന് മാത്രമാണ്, യഹൂദനിൽ കൂടെയാണ്. 20-ാം വാക്യം, അങ്ങനെ യാതൊരു ജാതിക്ക് അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. പഴയ നിയമകാലത്താണ് ലോകത്തിലുള്ള സർവപ്രധാന മതങ്ങളും വന്നത്. ഏക എക്സെപ്ഷൻ ഉള്ളത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ് പഴയ നിയമം കഴിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, പഴയ നിയമം അല്ല, അത് ഞങ്ങളുടെയും ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് പിന്നെ ക്രിസ്ത്യാനികളായ നിങ്ങൾ കൊണ്ട് നടക്കുന്നത് ഇതല്ല അതെന്നും പറഞ്ഞ്, അപ്പോൾ അവർക്കിതുണ്ട് താനും അതേസമയത്ത് ഇല്ല താനും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ലോകത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളും പഴയ നിയമം ഉണ്ടായിരുന്ന, അല്ലെ, പഴയ നിയമ വെളിപ്പാട് ദൈവം നൽകിയ ആ സമയത്താണ് അവരുടെ മതഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. ഹിന്ദു മതം ആ സമയത്ത്, വേദങ്ങളൊക്കെ എഴുതപ്പെട്ടത് ആ സമയത്താണ്. അതുപോലെ തന്നെ ബുദ്ധമതം അതിനു മുൻപാണ്, ജൈനമതം അതിനു മുൻപാണ്, ടാവു ആൻഡ് ഷിൻറ്റു ഏതാണ്ട് ആ സമയത്ത് എഴുതപ്പെട്ടതാണ്. പിന്നെ എക്സ്റ്റിങ്റ്റായി പോയ പല മതങ്ങളുണ്ട്, അതെല്ലാം പഴയ നിയമത്തിൻ്റെ ആ സമയത്ത്. ആ സമയത്താണ് ദൈവാത്മാവ് പറയുന്നത് അങ്ങനെ യാതൊരു ജാതിക്കും ദൈവം ചെയ്തു എന്ന് പറഞ്ഞാൽ, ദൈവം യഹൂദനാണ് വെളിപ്പാട് കൊടുത്തത്, വേറെ ഒരു ജാതിക്കും വെളിപ്പാട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദർ അപ്പോൾ കഴുത സംസാരിച്ചതോ? കഴുത സംസാരിച്ചത് അത് ദൈവവചനമാണെന്നുള്ളത് നമുക്കെങ്ങനെ മനസ്സിലായി? യഹൂദനിൽ കൂടെ ദൈവം അത് എഴുതിപ്പിച്ചു. പഴയ നിയമത്തിൽ ഈ മാന്ത്രികന്മാർ ജന്തുക്കളെ കൊണ്ട് സംസാരിപ്പിക്കുമായിരുന്നു, അതിനൊക്കെ ഒത്തിരി റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ ആ അതിലെ ഇത് ദൈവാത്മാവിൻ്റെ കാരണം കൊണ്ടാണെന്ന് എങ്ങനെ മനസ്സിലായി? യഹൂദനിൽ കൂടെയാണ് ദൈവം സംസാരിച്ചത്. സൈറസ് എൻ്റെ ദാസനാണ് എന്ന് പറയും, സൈറസ് യഹൂദനല്ലായിരുന്നു. എന്നാൽ സൈറസ് എൻ്റെ ദാസനാണെന്നുള്ളത് ദൈവം രേഖപ്പെടുത്തിയത് ആരുടെ ത്രൂ ആണ്? യഹൂദൻ്റെ ത്രൂ ആണ്. ഫറവോന് വെളിപ്പാട് ലഭിച്ചു, അത് ആരുടെ ത്രൂ ആണ്? ദൈവം അത് വെളിപ്പാടാണെന്നുള്ളത് വ്യക്തമാക്കിയതും ആ വെളിപ്പാട് അതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് യഹൂദനിൽ കൂടെയാണ്. ദാനിയലിൻ്റെ സമയത്ത് ദൈവം ആ ഭിത്തിയിൽ എഴുതി, എന്നാൽ അത് എന്തെന്നുള്ള വെളിപ്പാട് അത് രാജാവിനല്ല കിട്ടിയത്, എന്തെന്നുള്ള വെളിപ്പാട് യഹൂദനാണ് കിട്ടിയത്. ആ യഹൂദനാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്ത് രാജാവെ ഇതിൻ്റെ അർത്ഥം ഇതാണെന്നുള്ളത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ദൈവം യഹൂദന് മാത്രമേ വെളിപ്പാട് കൊടുത്തിട്ടുള്ളൂ, യഹൂദനിൽ കൂടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റ് ആർക്കും കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഈ സംരക്ഷണവാദികളായ നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. പുതിയ നിയമത്തിൻ്റെ കാര്യം പിന്നെ നമുക്കറിയാമല്ലോ. പുതിയ നിയമത്തിൽ ദൈവം ആ സഭായുഗത്തിലുള്ള വിശ്വാസികളിൽ കൂടെ മാത്രമാണ് 27 ബുക്സ് നൽകിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ആ വേണ്ട രീതിയിൽ അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമ്മൾ പീപ്പിൾ ഓഫ് ദ ബുക്ക് ആകത്തുള്ളൂ. ഇന്ന് വലിയൊരു ചോദ്യം വരുന്നത് ഇന്നത്തെ നമ്മുടെ പല യുവ സഹോദരന്മാരെ, അവർ പോകുന്നതും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് ആ രീതിയിലുള്ള ഒരു ടെസ്റ്റിമണി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പേരൻസാണ് അതിന് റെസ്പോൺസിബിൾ എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഈ ലോകത്തിൽ വരുന്നത് വെറും ബ്ലാങ്ക് സ്ലേറ്റ് പോലെ, ആ സ്ലേറ്റിൽ എഴുതി അങ്ങോട്ട് വിടുന്നത് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ പല കുടുംബങ്ങളിലുള്ള യുവ സഹോദര സഹോദരിമാർ അവർ ചെല്ലുന്ന സ്ഥലത്ത് അവർക്ക് അങ്ങനെ ഒരു ടെസ്റ്റിമണി, പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്നൊരു ടെസ്റ്റിമണി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വൈ? ബിക്കോസ് നാം വേണ്ട രീതിയിൽ അഗ്രസീവായിട്ട് അവരെ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് അഗ്രസീവായിട്ട് പഠിപ്പിക്കുന്നില്ല? ബിക്കോസ് നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. എന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നില്ല? എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്ത് വിശ്വസിക്കുന്നു എന്ന് എന്തുകൊണ്ട് വ്യക്തമായിട്ട് അറിയത്തില്ല? ബിക്കോസ് നമ്മൾ പലപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തത് ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. ഈ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഒരു ടൈറ്റിൽ നിന്ന് മാത്രം, ഈ നാണയം എന്ന് പറയുന്നത് പോലെ, ഏത് ദൈവശാസ്ത്രമാണെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവവചനത്തെ റിജക്റ്റ് ചെയ്തവൻ്റെ ദൈവശാസ്ത്രമാണോ, അതോ ദൈവവചനത്തെ അത് ദൈവവചനം എന്ത് പറയുന്നത് അതുപോലെ അംഗീകരിച്ച എൻ്റെ ദൈവശാസ്ത്രമാണോ, അത് അതുപോലെ അംഗീകരിച്ചവരുടെ ദൈവശാസ്ത്രം മാത്രമേ ഉള്ളൂ ശരിയായ ദൈവശാസ്ത്രം എന്ന്
ഞാൻ ഓർപ്പിക്കട്ടെ. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു വന്ന ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ എടുക്കുന്ന വിഷയം ബിബ്ലിയോളജി, വേദപുസ്തക ശാസ്ത്രം. ഇതാണ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർക്ക് ഒരു ഫാമിലിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് എടുക്കാം. മലയാളത്തിലാണ് ടെക്സ്റ്റ് ബുക്ക് വേണ്ടതെങ്കിൽ പറഞ്ഞാൽ മതി. എത്ര ആളുകൾ പറയാം, അത്രയും ഫോട്ടോ കോപ്പി റെഡിയാക്കി ഞങ്ങളുടെ സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൽ നിന്ന് അതേ ചാപ്റ്റർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.